ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. സുഭാഷിതം. ലോകാലോക വർണ്ണനയിൽ കലികാലത്തിനെ പറ്റി പറയുന്നുണ്ട്. കലി സംഭവിച്ചാൽ എന്തെല്ലാം ഇവിടെ നടക്കും എന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കലിലക്ഷണം ചുരുക്കമായ വരികളിൽ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. സാളഗ്രാമം ശക്തി ശിവൻ വിഷ്ണുവും വിട്ടു ഭാരതം, കലി 10,000 വർഷമായാൽ പോകും നിജപദം. പുരാണം ശംഖ സാധുക്കൾ ശ്രാദ്ധം തർപ്പണമായതും വേദോക്ത കർമ്മമെല്ലാം താൻ അസ്തമിക്കും തഥാ ദൃഢം. ദേവപൂജ ദേവനാമകീർത്തനം ഗുണകീർത്തനം വേദവേദാംഗ ശാസ്ത്രങ്ങളൊക്കെയും പോകുമങ്ങിനെ. സത്തുക്കളും ഗ്രാമദേവന്മാരും നൽ സത്യധർമ്മവും വ്രതം തപസ്സും അവണ്ണം അവരോടൊത്തുപോയിടും. പാമാചാരം വ്യാജമായി താൻ അനുഷ്ഠിച്ചിടുമേവരും, പൂജ തുളസിയന്യേ താൻ ഭവിച്ചിടും അനന്തരം. ക്രൂരർ ഷഡർ ഡാംഭികരും അഹങ്കാരയുക്തരും ചോരരും ഹിംസകന്മാരുമാകും പിന്നെ അശേഷരും. സ്ത്രീപുമാൻ ജാതി രണ്ട് ആർക്കും തമ്മിൽ ചെയ്യാം വിവാഹവും, വസ്തുക്കൾ പിതൃപുത്രന്മാർ പോലും നൽകാ പരസ്പരം. പുമാന്മാർ സ്ത്രീക്കധീനന്മാർ സ്ത്രീകൾ വ്യഭിചരിച്ചിടും, ഭയപ്പെടുത്തും ഭർത്താവെ താടിക്കും ക്രൂരവാക്കിനാൽ. ഗൃഹേശ്വരി നാരി ഭക്തനേക്കാളും അധമൻ പതി ദാസദാസികൾ പോയി, സ്ത്രീ പതിതൻ അച്ഛനമ്മമാർ. ഗ്രഹങ്ങൾ തോറും കാര്യസ്ഥർ വധൂബന്ധുക്കളായി വരും, സതീർഥരോട് സംസാരം പോലും ഇല്ലാതെയായിടും. പണ്ടുകണ്ടറിവില്ലാത്തോർക്കൊക്കും പുരുഷബാന്ധവർ. നാരി തന്നാജ്ഞ വിട്ടൊന്നും നടത്താനും അശക്തരാം. വിപ്രാതിനാലു ജാതിക്കും ജാത്യാചാരം നശിച്ചു പോവാം. സന്ധ്യാവന്ദനവും യജ്ഞസൂത്രവും ലുപ്തമാം ദൃഢം. മ്ലേച്ഛവാചാരം അനുഷ്ഠിക്കും നാലു ജാതിയും ഒന്നു പോവാം. തൻ ശാസ്ത്രങ്ങൾ ഉപേക്ഷിക്കും മ്ലേച്ഛശാസ്ത്രം പഠിച്ചിടും. വിപ്രാതികൾ കലിയിലെ ശൂദ്രതൻദാസിമാരായിടും. മുണ്ടലക്കും പാപകരാം കാളതൻ മുതുകേറിടും സത്യഹീനന്മാരും. ഭൂമി സന്ധ്യാവിഹീനയാം. മരങ്ങൾ കാച്ചിടാതാകും നാരിമാർ പ്രസവിച്ചിട. പൈക്കൾ പാൽ കുറഞ്ഞിടും പാലിൽ വെണ്ണയും അങ്ങനെ. അനിഷ്ടരാം ദമ്പതിമാർ ഗൃഹസ്ഥർ സത്യഹീനരാം. നിവർക്ക് ഓജസ്സുപോം ലോകർ കരമേകി വലഞ്ഞിടും. മഹാനദികളും കൂടി ജലഹീനങ്ങളായി വരും. ധർമ്മവും പുണ്യവും നാലു ജാതിക്കും കുറയും തുലം. ലക്ഷം പേരിൽ പുണ്യവാനായി കാണുകയില്ല ഏകനേയുമേ. നിന്ദിരേറ്റം വിരൂപന്മാർ നരർ നാരികൾ ബാലരും ദുർവാർത്തയും ഭവിച്ചിടും. ദുശബ്ദം അതുമെങ്ങുമേ. ചിലയിടത്ത് ഭയം നൽകുമൊഴിഞ്ഞ നഗരങ്ങളാം. ചിലയിടത്തു നരന്മാരോടൊത്തോരോ കൂടി ചേർന്നവാം. ഗ്രാമങ്ങളും നഗരവും കാടുകേറി പടർന്നിടും. കാട്ടിൽ പാർപ്പവരും രാജഭോഗം നൽകേണ്ടതായി വരും. നദീതടാകമിവിയിൽ ഭവിക്കും സസ്യസഞ്ചയം. കുലീനന്മാർ ഹീനരായും ഭവിക്കും കലിതൻ യുഗേ. അസത്യമോതും ധൂർത്തന്മാരായും തീർന്നിടുമായവർ
ഉണ്ടാകയില്ല സസ്യങ്ങൾ നന്നിലങ്ങളിലും ദൃഢം. ഹീനരുൽകൃഷ്ടരാം പിന്നെ ധനി നാസ്തികനായി വരും. ഹിംസ ചെയ്യും ദയാഹീനം കൊല്ലും അന്യോന്യമാളുകൾ. സ്ത്രീപുമാന്മാർ യോഗയുക്തർ രോഗയുക്തർ ഏറ്റം പൊക്കം കുറഞ്ഞവർ അല്പായുസുകൾ രോഗത്തിൽപ്പെട്ടു യൗവനഹീനരാം. പതിനാറിൽ ജരവരും വൃദ്ധരാം നാലു കൂടുകിൽ. സ്ത്രീകൾ എട്ടിൽ തിരണ്ടിയിടും ഉണ്ടാം ഗർഭവും അപ്പോഴേ പ്രസവിക്കും വത്സരാന്തി. പതിനാറിൽ വരും ജര പതിപുത്രർ ചിലർക്കുണ്ടാം അസംഖ്യം സ്ത്രീകൾ വന്ധ്യകൾ. പുത്രിമാരെ ധനത്തിനായി വിറ്റിയിടും നാലു ജാതിയും. മാതൃഭാര്യ സ്നുഷാം ജാരരേകും അന്നം ഭുജിച്ചിടും. പുത്രി സഹോദരി ജാരരേകും അന്നവും അങ്ങനെ ഹരിനാമ ഫലം നൽകി കയ്യിൽ വാങ്ങിയിടും ധനം. ദാനം ചെയ്തിട്ട് കീർത്തിക്കായി അതിനെ പിന്നെയാവൻ ദാനം ചെയ്തില്ലെന്ന് ചൊല്ലി തിരിച്ചപഹരിച്ചിടും. ദേവ വിപ്ര ഗുരുക്കൾക്കും താനോ നേരെ ഒരന്യനോ കൊടുത്ത ധനവും വ്യാജം ചൊല്ലി തിരികെ വാങ്ങുമേ. പുത്രിയെ സ്വീകരിച്ചിടും ചിലർ ശുശ്രൂക്കളെ ചിലർ ചിലർ പുത്രൻ ഭാര്യയും ചിലർ എല്ലാവരെയും ഭഗിനീഗാമികൾ ചിലർ സപത്നി മാതൃഗാമികൾ ഭാതൃഭാര്യാഗാമികളും ചിലർ ആ കളിതൻ യുഗേ ഗ്രഹം തോറും സംഭവിക്കും അഗമ്യാഗമനങ്ങളും. മാതൃയോനി ഒഴിച്ചെല്ലാറ്റിലും ക്രീഡിക്കുമെങ്ങുമേ. ഭാര്യ പതികളെന്നുള്ള നിർണയം കരിയിൽ നഹി. ഗ്രാമം വസ്തുക്കൾ പ്രജകൾ ഇവയ്ക്ക് അതുപോലെ താൻ അസത്യം ചൊല്ലും എല്ലാരും കള്ളന്മാർ കാമമേറിയ പരസ്പരോപദ്രവികൾ നരന്മാരെ വധിപ്പവർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യന്മാരും പാപികളാം തുല്യോ. അരർക്ക് ലോഹം മൂപ്പ് എന്നിവകയെ വിൽക്കുമേ വരും. കാളമേലേറിയിടും വിപ്പർ ശൂദ്രപ്രേതങ്ങളും ചുടും. ശൂദ്ര അന്നത്തെ ഭുജിച്ചിടും ശൂദ്ര സ്ത്രീപതിമാരുമാം. പഞ്ചയജ്ഞം വിടും അമാവാസി നാൾ രാവിലെ ഉണ്ടിയിടും. ശൗചം സന്ധ്യാവന്ദനവും നാസ്തിയ യജ്ഞസൂത്രവും. അസതീദൂതി തീണ്ടാർന്നുള്ളവൾ പലിശ വാങ്ങുമ്പോൾ പാകം ചെയ്തിടും ഇവര വിപ്രഭോജനശാലയിൽ. അന്നങ്ങൾക്കില്ല നിയമം യോനികൾക്കും വിശേഷമായി. ജനങ്ങൾക്ക് ആശ്രമങ്ങൾക്കും കലിയിൽ മ്ലേച്ഛരേ വരും. ഏവം കലിയുഗത്തിങ്കൽ എല്ലാരും മ്ലേച്ഛരായി വരും. മുഴുപ്രമാണമാം വൃക്ഷം അങ്കുട്ടം സമമാം നര കൽക്കി എന്ന വിഷ്ണു യശസെന്ന വിപ്രന്നു പുത്രനായി നാരായണാംശമായി. ശക്തനായിട്ട് അവതരിച്ചിടും ദീർഘമാം വാളൊടും നല്ലൊരു അശ്വമാം വാഹനത്തൊടും. മൂന്നു നാളാൽ മ്ലേച്ഛ ശൂന്യമാക്കും ഈ ഭൂമിയെ അവൻ. മ്ലേച്ഛന്മാർ ഭൂവിലില്ലാതെയായി അപ്പോൾ മറിഞ്ഞിടും. ഭുവരാജകരായി ദസ്യുഗ്രസ്തരായും ഭവിച്ചിടും. ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോം വർഷം കൊണ്ടാറു രാത്രിയാൽ. ജനം ഗ്രഹം വൃക്ഷജാലമെല്ലാം ഇല്ലാതെയും വരും. പന്ത്രണ്ട് ആദിത്യർ ഒരുമിച്ചുദിച്ചിടുമനന്തരം. ആ തേജസാൽ ഭൂമിയെല്ലാം ഒന്നുപോലെ കഴിഞ്ഞു പോം. ഓം ശ്രീ കാലദേവായ നമ. ഇപ്രകാരമുള്ള കലി അവസാനിക്കുമ്പോൾ കൃതയുഗം ആരംഭിക്കും. കൃതയുഗത്തിൽ എങ്ങും പൂർണ്ണമായ സത്വഗുണം പ്രകാശിക്കും. തപസ്സുകളും ധർമ്മിഷ്ഠരും വേദജ്ഞന്മാരും
ബ്രഹ്മജ്ഞാനികളും എന്നും ഉണ്ടാകും. വീടുതോറും സ്ത്രീകൾ ധർമ്മിഷ്ഠകളായും സതികളായും ഭവിക്കും. രാജാക്കന്മാർക്കെല്ലാം ഗുരുഭക്തിയും താപസഭക്തരും പ്രതാപികളും ധർമ്മിഷ്ഠരും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുമായി ഭവിക്കും. മറ്റുള്ളവർ ബ്രഹ്മജ്ഞാനികളെ ബഹുമാനിക്കുന്നവരും കൃഷി വാണിജ്യാദികൾ സത്യസന്ധമായി നടത്തുന്നവരും പുണ്യശീലന്മാരുമാകും. എല്ലാവരും ദൈവഭക്തരായി ഭവിക്കും. ആ കാലത്ത് അധർമ്മം തെല്ലുപോലും ഉണ്ടാകുകയില്ല. ധർമ്മത്തിന് നാലു കാലുകളാണ്. നാലു കാലുകളും കൃതയുഗത്തിലേ ഉണ്ടായിരിക്കുള്ളൂ. ത്രേതായുഗമാകുമ്പോഴേക്കും കാലുകൾ മൂന്നെണ്ണമാകും. ദ്വാപരത്തിൽ കാലുകൾ രണ്ടാകും. കലിയുഗത്തിൽ അതിലും കുറഞ്ഞ് ഒന്ന് മാത്രമായി കലാശിക്കും. അതും കൂടി അവസാനമാകുമ്പോഴേക്ക് ഇല്ലാതായി ധർമ്മം കേവലം അന്തർധാനം ചെയ്യുമ്പോൾ വീണ്ടും കലികാലമാകും. ചുരുക്കത്തിൽ നമുക്ക് കൃതയുഗത്തിൽ അല്ലെങ്കിൽ സത്യുഗത്തിൽ ഇന്നും താമസിക്കാം. നമ്മുടെ ഉള്ള ജീവിത സാഹചര്യത്തിൽ സത്യധർമാദി ശ്രുതികീർത്തികൾക്ക് അത് അടിസ്ഥാന പ്രമാണമാക്കി വാക്കും വിചാരവും പ്രവൃത്തിയും ശുദ്ധമാക്കിയാൽ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ഈശ്വരൻ തരും. അപ്പം നമുക്ക് നാല് പാദങ്ങളുമുള്ള കൃതയുഗത്തിൽ സുഖമായി താമസിക്കാം. ഇവിടെ തന്നെ നമ്മൾ ഏതെങ്കിലും ഈ ധർമാർത്ഥകാമോക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാണ്ടാക്കിയാൽ നമ്മൾ ത്രേതായുഗത്തിലാവും. അവിടെ ആരെയും മടികൂടാതെ കുറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതാണ് ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഭരണകാലം. രചകന് ഭഗവാനെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞു. ദ്വാപരമാകുമ്പോഴേക്കും ഞാനും നീയുമാകും, എല്ലാം എനിക്ക്, നിനക്കൊന്നുമില്ല. കലികാലമാകുമ്പോൾ ഒരെണ്ണം മാത്രം അവശേഷിക്കും, അധർമ്മം മാത്രം. അതിന് ഇല്ലാണ്ടാക്കാൻ ഭഗവത് പ്രസാദമാകുന്ന വാള്, അങ്ങനെയുള്ളവരുടെ മനസ്സിലെ ദുർചിന്തയെ വെട്ടിമാറ്റണം. ഇവിടെ ആവാഹിച്ച് മാറ്റേണ്ടത് മനുഷ്യ മനസ്സിലുള്ള ഈ അധർമ്മങ്ങളെയാണ്. അത് പൂർണ്ണമായിട്ട് മാറിയാൽ നമുക്കെല്ലാം വീണ്ടും കൃതയുഗത്തിൽ സുഖമായിട്ട് താമസിക്കാം. നമുക്ക് ഈ ലോകാലോക വർണ്ണനയിൽ കാലത്തിനെപ്പറ്റി, കാലനിർണയത്തിനെപ്പറ്റി നാളെ നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് സ്പർശിക്കാം. എല്ലാവർക്കും കലി ബാധിക്കാതെ എല്ലാവരും കൃതയുഗത്തിൽ സത്യയുഗത്തിൽ ജീവിക്കുന്നവരായി ഭവിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്മ നേരുന്നു.